അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന് രണ്ട് മാർഗങ്ങൾ, ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ, രണ്ട് വഴികളാണ്, രണ്ട് വഴികളാണ്. ഒന്നെങ്കിൽ ശാക്കിറാൻ അല്ലെങ്കിൽ കഫൂറാൻ. നബ്തലീഹി, നാം അവനെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആ പരീക്ഷണത്തിന് വേണ്ടി അവന് കണ്ണു കൊടുക്കുന്നു, അവന് കാത് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, കണ്ണും കാതും കൊടുത്തിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് കണ്ട്, കാതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നത് കണ്ടാൽ, ഇമ്മാ ശാക്കിറാ, നന്ദിയുള്ളവരിൽ അവൻ പെടുകയാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിലോ രണ്ടാമത്തെ വിഭാഗത്തിലും പെടുകയാണ്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ, إِنَّا أَعْتَدْنَا لِلْكَافِرِينَ سَلَاسِلَ وَأَغْلَالًا وَسَعِيرًا. ആദ്യം പറഞ്ഞത് ശാക്കിറാണ്, പിന്നെ പറഞ്ഞത് കഫൂറാണ്. പക്ഷേ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് ആദ്യം പറഞ്ഞത് നരകത്തിന്റെ ആളുകൾക്ക് ലഭിക്കുന്നതാണ്, കഫൂറിന് എന്താണോ ലഭിക്കുന്നത് അതാണ് പരിശുദ്ധ ഖുർആൻ ആദ്യമായി പറഞ്ഞത്. ഇന്നാ അഅ്തദ്നാ ലിൽകാഫിരീൻ, സത്യനിഷേധികൾക്ക് നിശ്ചയം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. റൂഹുൽ ബയാനിൽ ഈ ആയത്തിന്റെ വിശദീകരണം, ആഖിറത്തിൽ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, ദുന്യാവിൽ അല്ല. ദുന്യാവ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും കരുണ ചെയ്യുന്ന ലോകമാണ്, വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും എല്ലാവർക്കും കരുണ ചെയ്യുന്ന ലോകമാണ് ഈ ദുന്യാവ് എന്ന് പറഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു അവിശ്വാസിയായ മനുഷ്യൻ, അയാള് എണ്ണ കച്ചവടം നടത്തുന്ന ആളാണ്, ശരീരത്തിന് മുഴുവനും എണ്ണയുണ്ട്, ആകെ എണ്ണയിൽ കുളിച്ച് വികൃതമായിട്ടുണ്ട്. ആ മനുഷ്യൻ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, അല്ലയോ തങ്ങളെ, നിങ്ങളുടെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ദുന്യാവ് മുഅ്മിനായ മനുഷ്യനെ ജയിലിനെ പോലെയാണ്, അവിശ്വാസിയായ ആൾക്ക് സ്വർഗം പോലെയാണ്. അവിശ്വാസിയായ ഞാൻ എന്നിട്ടും ഒരുപാട് അനുഭവിക്കുകയാണല്ലോ, പ്രയാസപ്പെടുകയാണല്ലോ, നിങ്ങളെ നേതാവ് പറഞ്ഞത് തെറ്റാണോ? ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ പറഞ്ഞു, നേതാവ് പറഞ്ഞത് തെറ്റല്ല, നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റായി പോയി. അദ്ദുന്യാ സിജുനുൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യന്റെ ലോകം എന്ന് പറഞ്ഞാൽ ആഖിറമാണ്. ആഖിറത്തിൽ അവന് കിട്ടുന്ന സൗകര്യങ്ങളും സുഖങ്ങളും അനുഭൂതികളും നിഅമത്തുകളും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ദുന്യാവ് അവനെ സംബന്ധിച്ചോളം വളരെ ഇടുങ്ങിയതാണ്. അവന്റെ സ്വർഗം എന്ന് പറയുന്ന വലിയൊരു ലോകം അവനെ കാത്തിരിക്കുന്നുണ്ട്. ആ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈ ദുന്യാവ് വളരെ കുടുസാണ്. എന്നാൽ ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം, അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ആ മനുഷ്യന്റെ ആഖിറം സുബ്ഹാനല്ലാഹ് അവിടെ വലിയ ശിക്ഷകളാണ്, വലിയ പ്രയാസങ്ങളാണ്, വലിയ ബുദ്ധിമുട്ടുകളാണ്. അവൻ മരിച്ചാൽ തന്നെ അവന്റെ ശിക്ഷകൾ ആരംഭിക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ദുന്യാവ് അവന് സ്വർഗമാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. സഹോദരങ്ങളെ, ആഖിറത്തിൽ അവിശ്വാസികളായ ആളുകൾക്ക് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് ശാക്കിറാണ്, പിന്നെ പറഞ്ഞത് കഫൂറാണ്. പക്ഷേ അനന്തര ഫലം പറയുന്നിടത്ത് ആദ്യം കഫൂറിന് എന്താണ് ലഭിക്കുക, ആദ്യം കഫൂറിന് എന്താണ് ലഭിക്കുക എന്നാണ് അവിടെ പറയുന്നത്.
ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അനു രേഖപ്പെടുത്തുകയാണ്, ഫമൻ കഫറ ഫലഹുൽ ഇഖാബ്, ഒരാള് സത്യനിഷേധിയായാൽ അയാൾക്ക് നല്ല ശിക്ഷയുണ്ട്. വമൻ വഹദാ ഫശകറാ വലഹു തവാബ്, ഒരാൾ അല്ലാഹുവിനെ ആരാധിച്ചു ജീവിച്ചു, അവനെ മാത്രം ആരാധിച്ചു, നന്ദി ചെയ്ത് ജീവിക്കുകയും ചെയ്താൽ ഫലഹു സവാബ്, ആ മനുഷ്യനല്ല പ്രതിഫലവും നൽകുകയാണ്. ഇമാം ബൈദാവി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയാണ്, എന്തുകൊണ്ടാണ് അല്ലാഹു തആല ആദ്യം ശാക്കിറിനെ അല്ലേ പറഞ്ഞത്, പിന്നെന്തിനാണ് കഫൂറിനുള്ള അനന്തര ഫലത്തിൽ തുടങ്ങിയത്? ഇമാം ബൈദാവി തങ്ങൾ വിശദീകരിക്കുകയാണ്, മുന്നറിയിപ്പ് നൽകുക എന്നുള്ളത് അതാണ് പ്രധാനം. ഒരാൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല വതസ്ദീറുൽ കലാമി വഖത്മിഹി ബിദിക്രിൽ മുഅ്മിനീന അഹ്സൻ, നല്ലത് പറയുക, നല്ലതുകൊണ്ട് അവസാനിപ്പിക്കുക, അത് ഏറ്റവും നല്ല കാര്യമാണ്. എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഖുർആൻ പഠിപ്പിക്കുക, ആദ്യം ശാക്കിറിനെ പറഞ്ഞു നല്ലവൻ, പിന്നെ സത്യനിഷേധിയായ കഫൂറിനെ പറഞ്ഞു, പിന്നെ ശാക്കിറിന് ലഭിക്കുന്ന ഞാൻമത്തികൾ പറഞ്ഞ് അവസാനം ശിക്ഷകളൊക്കെ പറയുമ്പോ അതല്ല ഒരു നല്ല ശൈലി. മകനെ ഉപദേശിക്കുമ്പോ, മകളെ ഉപദേശിക്കുമ്പോ എന്തെങ്കിലും അരുതായ്മകൾ ചെയ്ത മകനെ ഉപദേശിക്കുകയാണ്, ഭാര്യയെ ഉപദേശിക്കുകയാണ്, ഉപദേശിക്കുന്ന സമയത്ത് നല്ല ഗൗരവമുള്ള വിഷയമാണെങ്കിൽ പോലും ആദ്യം ഒന്ന് മയത്തിൽ പറയണം, അല്ലെങ്കിൽ വിളിക്കുമ്പോ തന്നെ വരൂല. ആദ്യം ഒന്ന് മയത്തിൽ പറയണം, പിന്നെ പറയാനുള്ളവർക്ക് ആ ഗൗരവം ചോർന്നു പോകാതെ പറയണം, അവിടെ നിർത്തരുത്. ആ ഗൗരവൊക്കെ ഒന്ന് കുറച്ച് മകനെ ഒന്ന് തലോടിയിട്ട് വേണം പറഞ്ഞയക്കാൻ, എന്നെങ്കിലേ ആ ഉപദേശം ഫലം ചെയ്യുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ കുറിച്ച് ആദ്യം പറഞ്ഞ് ആ മുഅ്മിനീങ്ങളെ കൊണ്ട് തന്നെ അവസാനിപ്പിക്കൽ അത് ഏറ്റവും അഹ്സനാണ്. സുബ്ഹാനല്ലാഹ്. എന്താണ് അവിടെ തയ്യാറാക്കിയിട്ടുള്ളത്? സലാസില വ അഗ്ലാല, സലാസില വ അഗ്ലാല, കാൽ ചങ്ങലകളാണ്, ദായിറത്തും മിൻ ഹദീദ്, ഇരുമ്പിന്റെ ചങ്ങലകളാണ് നാളെ ആഖിറത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അൽ ഖുയൂദ് ഫീ ജഹന്നം തൂലു കുല്ലി സിൽസിലത്തിൻ സബ്ഊന ദിറാഅ, നരകത്തിലെ ഓരോ വട്ടക്കണ്ണികള്, ചങ്ങലയുടെ ഓരോ കണ്ണികള്, ആ കണ്ണികളുടെ വലിപ്പം എത്രയാണ്? ഒരൊറ്റ സിൽസിലത്തിന്റെ വലുപ്പം സബ്ഊന ദിറാഅ, 70 മുഴമാണ്. മഅദല്ലാഹ്. അൽഹാഖ സൂറത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സുമ്മ ഫീ സിൽസിലത്തിൽ ദർഉഹാ 70 ദിറാഅ വസ്ലുകൂ, ഓരോ സിൽസിലത്തിന് തന്നെ 70 മുഴമാണ് അതിന്റെ നീളം, ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. സിൽസിലത്ത് എന്ന് പറഞ്ഞാൽ കാലിൽ അണിയിക്കുന്ന ചങ്ങലയാണ്, കാലിലിടുന്ന ചങ്ങലക്കാണ് സിൽസിലത്ത് എന്ന് പറയാം. അഗലാലി എന്ന് പറഞ്ഞാലോ കയ്യിൽ അണിയിക്കുന്ന ചങ്ങല. സുബ്ഹാനല്ലാഹ്. തുഖല്ലു ബിഹാ ഐദീഹിം ഇലാ അഅ്നാഖിഹിം. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയാണ്, രണ്ട് കൈകളെയും ബന്ധിച്ച് ആ കൈകളെ അവന്റെ ഉനക്കിനോട് അങ്ങോട്ട് ബന്ധപ്പെടുത്തി വെക്കും, അവൻ അനങ്ങാൻ കഴിയില്ല. ദുന്യാവിൽ തന്നെ അങ്ങനെയാണ്. ഒരു കുറ്റവാളിയെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുമ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ, കയ്യിന് ആമം വെച്ചിട്ടാണ് കൊണ്ടുപോകുക. ആള് അല്പം കൂടി അക്രമകാരിയാണെങ്കിലും കാലിലും ബന്ധനസ്ഥനാക്കും, കാലും ബന്ധിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. ആഖിറത്തിനാണെങ്കിൽ അതിന്റെ അവസ്ഥ അല്പം കഠിനവുമാണ്.
ബഹുമാനപ്പെട്ട ജുബൈർ ഇബ്നു നുഫൈ റളിയല്ലാഹു തആല അൻഹു അബുദ്ദർദാ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്ക് പറയുന്നുണ്ട്. അൻസ്വാരിയാണ് അബുദ്ദർദാ, തങ്ങള് വലിയ പണ്ഡിതനാണ്, ഫഖീഹാണ്, ഖാരിആണ്, ഖാദിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹക്കീമ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ ഹക്കീമാണ് അബുദ്ദർദാ. ആ അബുദ്ദർദാ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ പഠിച്ച് തങ്ങൾക്ക് ഓതി കൊടുത്ത മഹാനാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോ നാലാളുകളുടെ അടുക്കലാണ് പരിശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ പല സ്ഥലങ്ങളിലായി എല്ലിലും തോലിലും കല്ലിലുമായി ക്രോഡീകരിച്ചു വെച്ചിട്ടുള്ളത്. ആ നാലാളുകളിൽപ്പെട്ട ഒരാളാണ് സയ്യിദുന അബുദ്ദർദാ റളിയല്ലാഹു അൻഹു. ആ അബുദ്ദർദാ തങ്ങൾ പറയാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അബുദ്ദർദാ തങ്ങളെ വാക്കു തിരിക്കുകയാണ്. എന്താണ് വാക്ക്? ഇർഫഉ ആദിഹിൽ ഐദിയ ഇലല്ലാഹി ജല്ല തനാഉ ഖബ്ല അൻ തുഗല്ല ബിൽ അഗ്ലാൽ. ഓ മുഅ്മിനീങ്ങളെ, ഈമാനുള്ള മനുഷ്യരെ, യജമാനനായ അല്ലാഹ് അവന്റെ കൈകൾ, അവൻ നാളെ ആഖിറത്തില് നമ്മുടെ കൈകൾ ഇങ്ങനെ കൂട്ടി ചങ്ങലക്കിടുന്നതിന്റെ മുമ്പ് ആ കൈകളെ റബ്ബിലേക്ക് ഉയർത്തണേ. റമദാൻ അതിന്റെ മാസമാണ്, പൊട്ടിക്കരയേണ്ട മാസമാണ്, ദുആ ചെയ്യേണ്ട മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചില്ലേ, സല്ലല്ലാഹു ബി അകുഫിക്കും, സല്ലല്ലാഹു ബി അകുഫിക്കും, നിങ്ങളെ കഫ് കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. പല ആളുകളും ദുആ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത്, സല്ലല്ലാഹു ബി അകുഫിക്കും. നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കൽ എങ്ങനെ? നമ്മളെ കൈ ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. ചോദിക്കുമ്പോ, ഒരാളോട് ചോദിക്കുമ്പോ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലല്ലേ ചോദിക്കേണ്ടത്? അയാൾക്ക് തിരിയുന്ന ഭാഷയിൽ നമ്മളൊരു എം എൽ എയുടെ അടുക്കൽ പോകുമ്പോ അയാൾക്ക് സ്വീകാര്യമായ സംസാരല്ലേ സംസാരിക്കുക? അയാൾക്ക് വാട്സപ്പിൽ വോയിസ് ഇട്ട കാര്യം ചിലപ്പോ നടന്നുകൊള്ളണമെന്നില്ല. ഓരോന്നിനും ഓരോന്നിൻ്റെതായ മാർഗങ്ങളുണ്ട്. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ സല്ലല്ലാഹു ബി അകുഫിക്കും, അങ്ങനെയാണ് ദുആഇന്റെ മര്യാദ. അബുദ്ദർദാ തങ്ങൾ പറയാണ്, അല്ലാഹു തആല ആഖിറത്തിൽ ചെല്ലുമ്പോൾ കൈകൾ ചെങ്ങലക്കിട്ട് പെരടിയിലേക്ക് കെട്ടുന്നതിന്റെ മുമ്പ് ആ കൈകളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തൂ മുഅ്മിനീങ്ങളെ, അബുദ്ദർദാ തങ്ങൾ ഉപദേശിക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത്? സഈറ ഐനാറ മുസഹറ, കത്തിജ്വലിക്കുന്ന നരകമാണ്, തീയാണ്. സുബ്ഹാനല്ലാഹ്. അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം തുർമിദി കൊണ്ടുവരുന്നുണ്ട്. ഊഖിദാലന്നാനി അൽഫസലാം ഹത്തഹ്മറതി, നരകത്തെ ആയിരം കൊല്ലം കത്തിക്കുകയാണ്. ആ കത്തിച്ച് കത്തിച്ച് നരകത്തിന്റെ കളറ് ചുമപ്പായി പോയി. പിന്നെയും ആയിരം കൊല്ലം കത്തിക്കുകയാണ്. ആ നരകമങ്ങ് വെളുത്തു പോയി. പിന്നെയും ആയിരം കൊല്ലം കത്തിക്കുകയാണ്. ആ നരകമങ്ങ് കറുത്തു പോയി. നല്ല കൂരിട്ടുള്ള രാത്രി, ആ രാത്രിക്ക് എത്രയാണോ ഇരുട്ടുള്ളത് അത്രയും ഇരുട്ടാണ് മുഅ്മിനീങ്ങളെ നരകത്തിന്റെ അവസ്ഥ.
ആ നരകത്തിൽ ഒരാളെ ഇട്ട് കഴിഞ്ഞാൽ അയാളങ്ങ് നശിച്ചു പോകുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ ഒരു തൊലി കരിഞ്ഞു പോകുമ്പോൾ, ഒരു തവണ ശിക്ഷ അനുഭവിച്ച് കരിഞ്ഞു പോകുമ്പോൾ മറ്റൊരു തൊലിയെ കൊടുക്കുകയാണ്, മറ്റൊരവയവത്തിനെ സൃഷ്ടിക്കുകയാണ്. ഒരു ഭാഗം ഇങ്ങനെ കരിഞ്ഞു പോകുമ്പോൾ മറ്റേ ഭാഗം കരിയുമ്പോഴേക്ക് ഈ ഭാഗം നന്നാവുകയാണ്. എന്തിനാ അദാബിനെ കുടിപ്പിക്കാനാണ്, നല്ല ശിക്ഷ അനുഭവിക്കാനാണ്. അറിയോ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഒരു മനുഷ്യന്റെ കൈകാലിൽ രണ്ട് ഷൂകളെ ധരിപ്പിക്കുകയാണ്. ആ ഷൂ അങ്ങ് ധരിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന ദാതിയാല രണ്ട് ചെരിപ്പുകൾ ധരിച്ചാലുടൻ പതക്കുന്നതാ തലച്ചോറുകൾ ഉരുളിക്കകം ചൂടേറ്റതായി തിളക്കുന്ന എണ്ണക്കു സാമ്യം എന്ന് തോന്നുമതെന്ന. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യൻ ആ ചെരുപ്പങ്ങ് ധരിക്കുമ്പോൾ അവന്റെ തലച്ചോറ് ഉരുകി മറിയുകയാണ്. ഇന്നാലില്ലാഹ്. ഏറ്റവും ചെറിയ ശിക്ഷയാണ് കേട്ടോ ഇത്. നഅമാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ട് പറയാണ്, ഈ മനുഷ്യൻ വിചാരിക്കും എനിക്കാണ് ഏറ്റവും വലിയ ശിക്ഷയുള്ളതെന്ന്. പക്ഷേ وَإِنَّهُ لَأَهْوَنُهُمْ عَذَابًا അവനാണ് ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ നേരത്തെ പറഞ്ഞ സിൽസിലത്ത് സൽസാൽ, ആ സൽസാലിൽ നിന്ന് ഒരു സിൽസിലത്ത് എടുത്തിട്ട് ഈ ജബലിൽ ഒരു മുഴം സിൽസിലത്ത് അതിൽ നിന്ന് വെച്ചാലതേഴാം ഭൂമി വരെ ഉരുകുന്നേ. തഴവ ഉസ്താദ് പഠിപ്പിക്കുകയാണ്, ഒരു സിൽസിലത്തെടുത്തിട്ട് ഒരു ചങ്ങലയില് ഒരു കണ്ണി എടുത്തിട്ട് സുബ്ഹാനല്ലാഹ് ഒരു പർവ്വതത്തിന്റെ മുകളിൽ അങ്ങ് വെച്ചാൽ ഏഴാം ഭൂമി വരെ ഉരുകി ഒലിക്കുകയാണ്. ഈ ആയത്തിന്റെ വിശദീകരണം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇമാം ബൈദാവി. തങ്ങൾ തുടരുകയാണ്, സലാസിലം യുഖാദൂന ഇലാ ജഹന്നം. ആ സിൽസാലി അവന്റെ കാലിൽ കെട്ടിയിട്ട് നരകത്തിലേക്ക് കയ്യിൽ കെട്ടിയിട്ട് കാലിൽ കെട്ടി വലിക്കുകയാണ്. വഅഗ്ലാലം ബിഹാ യുഖയ്യദൂന, അഗ്ലാൽ കൊണ്ട് അവനെ കൂട്ടിക്കെട്ടുകയാണ്. വസഈറം ബിഹാ യുഹരിഖൂന, സഈറാകുന്ന നരകത്തിലിട്ട് അവനെ കരിക്കുകയാണ്. ഫയകൂനൂന ഹതബല്ലഹാ, ഈ മനുഷ്യനും അവന്റെ കയ്യിലുള്ള ചെങ്ങലയും കാലിലുള്ള ചെങ്ങലയും കൂട്ടി എല്ലാം കൂടെ അങ്ങ് കത്തുകയാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇസ്മായിലുൽ ബസു ബറൂസവി തങ്ങൾ കാരണം പറയാണ്. വൈന്നമാ യുജറൂന ഇലാ ജഹന്നമ ബിസ്സലാസില ലഅദമി ഖിയാദിഹിം ലിൽ ഹഖി, സത്യം വിശ്വസിക്കാത്തതിന്റെ പേരിലാണ് കൈ കൂട്ടിക്കെട്ടുന്നതോ. ലിഅദമി തവാദുഇഹിം ലില്ലാഹ്, അല്ലാഹുവിനോട് വിനയം കാണിക്കാത്തത് കൊണ്ടാണ് നരകത്തിൽ കത്തിക്കുന്നതോ. വയുഹരിഖൂന ബിന്നാരി ലിഅദമി ഇഹ്തിറാഖിഹിം ബി നാരിൽ ഖൗഫി മിനല്ലാഹ്.
റബ്ബിനെ പേടിച്ച് അല്ലാഹുവിനെ ഭയപ്പെട്ട് അവന്റെ കൽബ് പൊട്ടാത്തത് കൊണ്ടാണ് നരകത്തിന്റെ ശിക്ഷയെ ആലോചിച്ച് കൽബ് കത്താത്തത് കൊണ്ടാണ് അവനിങ്ങനത്തെ ശിക്ഷ വരുന്നത്. അതുകൊണ്ട് മുഅ്മിനെ നരകത്തിന്റെ വറകാവല്ല താങ്ങാൻ കഴിയൂല്ല, ഇതിൽ ചെന്ന് വീഴാതാക്കണ റഹ്മാനെ. അതിനായി ദുആ ചെയ്യുന്നു യാ ദയ്യാനെ, അല്ലാ നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ. അല്ലാ രകം തൊടാതെ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹിയുടെ ദുഹറിന്റെ മുമ്പുള്ള നാല് റക്അത്ത്, ശേഷമുള്ള നാല് റക്അത്ത്, അസറിന്റെ മുമ്പുള്ള നാല് റക്അത്ത് ഇത് പതിവാക്കുന്ന ആളുകൾക്ക് ജല്ല ജലാലായ അള്ളാഹു നരകത്തിൽ നിന്ന് മോചനം നൽകുമെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് നാളെ പറയാം അള്ളാഹു തൗഫീഖ് ചെയ്താൽ.